എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എസ്ക്വയർ ഡോറിൻ്റെ എങ്ങനെ കൃത്യമായ രീതിയിൽ സിലിക്കോൺ അടിക്കാം, അതായത് ത്രീഎം ഗ്ലാസ് കഴിഞ്ഞാൽ എങ്ങനെ കൃത്യമായി ആർക്കും തിരിയാത്ത രീതിയിൽ അതിൻ്റെ ഉള്ളിലായ സിലിക്കോൺ അടിക്കാനുള്ള ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ എന്താക്കുന്ന വെച്ചാൽ സിലിക്കോണിൻ്റെ ഒരു നോസിൽ എടുത്തിട്ട് ബെയർ കൊണ്ട് നിന്നാണ് അമർത്തും. അതിനുശേഷം അതിൻ്റെ എഡ്ജൊന്ന് പൊട്ടിച്ച് വിടുക. കൃത്യമായിട്ട് പോകണമെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് പൊടിയോ അങ്ങനെന്തെങ്കിലും ഇട്ടിട്ട് ഫ്രണ്ട് നന്നായിട്ട് അടച്ച് കിടക്കുക. അതിനുശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കട്ടിങ് കട്ടിങ് കഴിഞ്ഞ ശേഷം എവിടെയാണോ അടിക്കേണ്ടത് അവിടത്തേക്ക് ചെറിയൊരു 160 കണക്കിന് മാത്രം സിലിക്കോൺ അടിക്കുക. നേരിയ ഓവറായി കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും സെക്ഷൻ്റെ ഉള്ളിൽ കൂടെ പുറത്തോട്ടേക്ക് വരികയും ചെയ്യും. അതേപോലെ തന്നെ സെക്ഷൻ്റെ ഉള്ളിലേക്ക് ഓവറായിട്ട് നമുക്ക് ഉള്ളിലേക്ക് എടുത്ത് പിടിക്കും. ആദ്യം അത് മനസ്സിലായില്ലെങ്കിലും പിന്നീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് തന്നെ പുറത്തോട്ടേക്ക് വേറെ ഒരു കളറിൽ എടുത്ത് പിടിക്കും. നമ്മുടെ കാണുന്ന നേരിയ ലൈനിൽ നമുക്ക് 160 കണക്ക് മാത്രം ഉള്ളിൽ നമ്മുടെ സിലിക്കോണിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് കഴിഞ്ഞാൽ ഒരു കരത്തിലുള്ള ശബ്ദവും നമുക്കുണ്ടാവില്ല. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഔട്ട്സൈഡ് സിലിക്കോൺ ഇടുക ആ രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ നമുക്ക് കൃത്യമായ രീതിയിൽ സിലിക്കോൺ ഇട്ട് വർക്ക് വൃത്തിയിലാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സിലിക്കോൺ എടുക്കുന്ന സമയത്ത് പറ്റുന്നതും 7-8-9 അല്ലെങ്കിൽ വെതർ പ്രൂഫ് സീലൻ്റ് സിലിക്കോൺ എടുക്കുന്നതായിരിക്കും നന്നാവുക. അതുപോലെ തന്നെ റാക്കർ കുറച്ച് കട്ടിയുടെ ടൈപ്പ് സിലിക്കോണില്ല, അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം എടുക്കുക. അതാകുമ്പോൾ ഒലിച്ച് താല് കുറച്ച് കുറയും, അല്ലെങ്കിൽ അപ്പാട് ഒലിച്ചിട്ട് എന്താന്ന് വെച്ചാൽ Thank you.